അനന്തഭദ്രം എന്ന സിനിമ വന്നിട്ട് 17 വർഷമായിട്ടും ഇപ്പോഴും ഇതൊരു സ്പെഷ്യൽ സിനിമയായിട്ടും അല്ലെങ്കിൽ ബിയോണ്ട് ടൈം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ തോന്നുന്ന സിനിമയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഈ സിനിമയുടെ ഒരു എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കൺവിൻസിങ് എ ഫെയറി ടെയിൽ, കാര്യം ശരിയാണ്. മിക്ക സിനിമകളും കാണുമ്പോൾ അത് റിയാലിറ്റിയിൽ ബ്ലെൻഡ് ചെയ്യാൻ ആവില്ലെങ്കിലും കാണുന്ന ആളുടെ മനസ്സിൽ ആ സിനിമയുടെ ലോകം വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുക്കുക എന്നത് തന്നെയാണ് പ്രധാനം. മറ്റുള്ള ജോണർ ഒരു പരിധിവരെ ഡീസെന്റായി ചെയ്താൽ ഇത്തരം ട്രീറ്റ്മെന്റിൽ വർക്കാവുമെങ്കിലും ഒരു ഹൊറർ ഡ്രാമയിൽ റിസ്ക് എലമെന്റ് കുറച്ച് കൂടുതലാണ്. സൈഡിൽ നിന്നാൽ ഒരു പ്രേതം, മുന്നിലോട്ട് പോയാൽ മറ്റൊന്ന്, അങ്ങനെയല്ല. ജംപ്സ്കെയർ കോൺസെപ്റ്റ് പോലും വളരെ പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ഫീൽഡിലേക്ക് കയറി വരുന്നുണ്ട്. പക്ഷെ ഹൊറർ ഡ്രാമ കാണുമ്പോൾ ഭയം എന്ന് പറയുന്ന സംഭവം കയറി വരുന്നത് കാണുന്നവരെ ഓർഗാനിക്കലി അതിലോട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറയുന്ന കഥയ്ക്ക് അത്രയും ശക്തിയുള്ളതുകൊണ്ടാണ്. ആ ഒരു കേസിൽ അനന്തഭദ്രം നന്നായി വർക്കൗട്ടായ ഫിലിമാണ്. ഇന്ന് കാണുമ്പോഴും ചെറുപ്പത്തിൽ ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ അതേ ഇന്റൻസിറ്റി ഒരല്പം പോലും കുറയാതെ കിട്ടുന്നുണ്ട്. ആ ടൈമിൽ ഇറങ്ങിയ ഏതൊരു ഹൊറർ ഡ്രാമ മലയാളം സിനിമകളെക്കാൾ സുപ്പീരിയറായി നിൽക്കുന്ന സിനിമ തന്നെയാണ് അനന്തഭദ്രം. ലിസണർ കംസ് ടു ദ ഫ്ലാഷ് ബാക്ക്. പേഴ്സണലി ആ ഫ്ലാഷ് ബാക്ക് ആദ്യമായി കാണിക്കുമ്പോൾ, കഥ കേൾക്കുന്ന കുട്ടി ഫ്ലാഷ് ബാക്കിൽ കാണുമ്പോൾ, അന്ന് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് സിമ്പിളായി പറയാവുന്ന കാര്യമാണ്. കഥ കേൾക്കുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി അത്രയും ഭയങ്കരമായി ഉള്ളത് കാരണം കഥ കേൾക്കുമ്പോൾ ഇമാജിനേഷൻ ആണെങ്കിലും ആ കഥയുടെ ഉള്ളിലേക്ക് എത്തിച്ചെല്ലാൻ അനന്തന്റെ യങ്ങർ വെർഷന് സാധിക്കുന്നുണ്ട്. വെറുതെ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നതിന് പകരം ഷോർട്സ് ആയി എന്നാൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ദിഗംബരൻസ് പവേഴ്സ്. സിദ്ധയോഗികളുടെ ജനറേഷനിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് ദിഗംബരൻ. കാലങ്ങളായി സിദ്ധയോഗികൾ തപസ്സിരുന്ന് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് അത്രയും ശക്തി ആർജിച്ച രീതിയിൽ തന്നെ വരുന്നു നാഗമാണിക്യം കൈക്കലാക്കാൻ. പക്ഷേ ഇത് ഇവരെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല. മാടമ്പി തറവാട്ടിലെ അടുത്ത ദേവിയാവാൻ പോകുന്ന ക്യാരക്ടറിന്റെ മനസ്സും ചൂണ്ടുവിരലും കൂടെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇത് സ്വന്തമാക്കാനും ലോകത്തിലെ ഏറ്റവും പവർഫുൾ രീതിയിൽ മാറാനും സാധിക്കുകയുള്ളൂ. സിദ്ധയോഗികളെ തടുക്കാൻ ഒരു കാരണമായതുകൊണ്ടും ദിഗംബരന്റെ മുത്തശ്ശൻ മരിക്കാൻ കാരണം അവരായതുകൊണ്ടും ദിഗംബരന് മാടമ്പി തറവാടിനോടുള്ള പക അത്രയും ഭയങ്കരമാണ്. മുത്തശ്ശൻ കൊടുത്ത നാഗമോതിരവും വെച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ദിഗംബരൻ സിദ്ധയോഗികളുടെ തനി പകർപ്പായി മാറുന്നു. വലതുകാലിലെ തള്ളവിരലിൽ നാഗമോതിരമുള്ളത് കാരണം ദിഗംബരന് ശക്തികളെല്ലാം കിട്ടുന്നു. റീസൺ ബിഹൈൻഡ് സുഭദ്ര, ഭദ്ര, ഗായത്രി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാടമ്പിത്തറവാട്ടിലെ ദേവിയാണ് നാഗമാണിക്യത്തിന്റെ കാവലായി വരുന്നത്. ഇവരുടെ മനസ്സും സാന്നിധ്യവും ഇല്ലാതെ ആർക്കും ഈ നാഗമാണിക്യം കൈക്കലാക്കാൻ സാധിക്കില്ല. ഗായത്രിയെ സിദ്ധയോഗി പിടിക്കുന്നത് ഇതേ റീസൺ കാരണമാണെങ്കിലും അത് മാധവ ഗുരുക്കൾ തടയുന്നു. പക്ഷേ ഗായത്രി ദേവിയുടെ സ്ഥാനം വെടിയുന്നത് കാരണം നാഗമാണിക്യം സ്വന്തമാക്കുന്നതിന് വേണ്ടി ദിഗംബരന് അടുത്ത ദേവി വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. നാഗമാണിക്യം കിട്ടാൻ വേണ്ടി മാത്രമല്ല ദിഗംബരൻ സുഭദ്രയെ നോട്ടം വെച്ചത്. ദിഗംബരന് സുഭദ്രയെ ഇഷ്ടമായിരുന്നു. പക്ഷെ ആക്സിഡന്റലി സുഭദ്രയെ ദിഗംബരൻ കൊല്ലുന്നു. സ്വാഭാവികമായി അടുത്ത ദേവി ഭദ്രയായത് കാരണം ദിഗംബരന് നാഗമാണിക്യം കൈക്കലാക്കാൻ മറ്റൊരു പ്ലാൻ വേണമായിരുന്നു. ഭാമ. ദിഗംബരനെ സംബന്ധിച്ചിടത്തോളം ഭാമ എന്ന കഥാപാത്രം ഒരു ലവ് ഇന്ററസ്റ്റായി പറയാൻ പറ്റില്ലെങ്കിലും അവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് തന്റെ കൈക്കലാക്കി ദിഗംബരന് അമാവാസി നാളിൽ 420 സെക്കൻഡിനുള്ളിൽ നാഗമാണിക്യം കിട്ടിയാൽ ഭാമയുടെ ആത്മാവ് സുഭദ്രയുടെ ബോഡിയിൽ പ്രവേശിപ്പിച്ച് അയാൾക്ക് സുഭദ്രയെ താൻ വിചാരിച്ചതുപോലെ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഭാമ ജീവനില്ലാത്ത ഒരു ശരീരമാവും. അങ്ങനെ ഭാമയെ കൊണ്ടുള്ള ഉപയോഗം അവസാനിക്കും. ദിഗംബരന്റെ ആവശ്യത്തിനുള്ള ഒരു ടൂൾ മാത്രമായിരുന്നു ഭാമ. അതിൽ കൂടുതൽ ആ കഥാപാത്രവുമായി കൂടുതൽ അറ്റാച്ച്മെന്റ്സ് ഒന്നും ദിഗംബരനില്ല. ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക. ഭാമയുടെ സോൾ മൊത്തത്തിൽ ദിഗംബരന്റെ കൺട്രോളിൽ കൊണ്ടുവന്ന് സമയമാകുമ്പോൾ ആ സോളെടുത്ത് സുഭദ്രയുടെ ബോഡിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇത്രയുള്ളൂ ഭാമയെ കൊണ്ടുള്ള ദിഗംബരന്റെ ആവശ്യം. ദിഗംബരൻസ് ഡ്രൈവൽസ്. ദിഗംബരന് വെല്ലുവിളിയായി പല ക്യാരക്ടേഴ്സുമുണ്ട്. അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾ അറിഞ്ഞാൽ അത് പുറത്തു വരാതിരിക്കാൻ ആ വ്യക്തിയെ കൊല്ലേണ്ടത് ദിഗംബരന്റെ ആവശ്യമാണ്. ശ്രീനിയെ കൊല്ലുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ചെമ്പൻ തനിക്കൊരു വെല്ലുവിളിയാണെന്ന് ദിഗംബരന് അറിയാം. പക്ഷേ കാഴ്ച നഷ്ടപ്പെടുത്തിയപ്പോൾ ദിഗംബരന് കുറെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റി. പക്ഷേ മെന്റലി ചെമ്പനെ തളർത്താനും ഫ്രസ്ട്രേറ്റഡ് ആക്കാനും അയാളുടെ പെങ്ങളെ ദിഗംബരൻ വശീകരിച്ചു. അനന്തനെ ആദ്യം കണ്ടപ്പോൾ സ്പോട്ടിൽ വേണമെങ്കിൽ ദിഗംബരന് കൊല്ലാമായിരുന്നു. പക്ഷേ വെറുതെ വിട്ടത് ആയില്യം നക്ഷത്രം എന്ന കാരണം കൊണ്ടാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി മറ്റൊരു പോയിന്റിൽ പറയാം. ശിവരാമിന്റെ അച്ഛനെ എളുപ്പത്തിൽ കൊന്നെങ്കിലും ശിവരാമനെ കൊല്ലാൻ ദിഗംബരന് നേരിട്ട് സാധിക്കില്ല. കാരണം അയാളുടെ എല്ലാ നീക്കങ്ങളെക്കുറിച്ചും അറിവുള്ള ആളാണ് ശിവരാം. അതുകൊണ്ട് തന്നെ അനന്തന്റെ ബോഡി ഉപയോഗിച്ച് ശിവരാമിനെ കൊല്ലുന്നു. ഒരുപക്ഷെ ദിഗംബരനെ തളയ്ക്കാൻ ശിവരാമിന് പറ്റും എന്ന് ദിഗംബരന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ശിവറാം പ്രതീക്ഷിക്കാത്ത നേരത്ത് അനന്തന്റെ ശരീരം ഉപയോഗിച്ച് ദിഗംബരൻ ശിവരാമനെ കൊല്ലുന്നത്. പരകായ പ്രവേശസ്ഥിതി. ദിഗംബരന്റെ ഒരു ശക്തിയാണ് ഇത്. അയാൾക്ക് ആരെ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. ഒരാളെ വെച്ച് ശവപൂജ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എണ്ണത്തോണിയിൽ പോയി മുങ്ങിക്കിടന്നാൽ ദിഗംബരൻ വിചാരിക്കുന്ന നേരത്ത് സെലക്ട് ചെയ്ത ആ വ്യക്തിയുടെ ശരീരത്തിൽ കയറി ചെല്ലാം. പിന്നെ ആ ശരീരം ദിഗംബരന്റെ കൺട്രോളിലാണ്. തന്റെ ആവശ്യത്തിനു വേണ്ടി എപ്പോൾ വേണമെങ്കിലും ദിഗംബരന് ആ ശരീരം ഉപയോഗിക്കാം. ദിഗംബരൻ എൻറേഴ്സ് ഇൻ ടു അനന്തൻസ് ബോഡി.
ഞാൻ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞതുപോലെ ശവപൂജ ചെയ്ത് അനന്തന്റെ ശരീരം ദിഗംബരന്റെ കൈക്കലാക്കാൻ പറ്റും, ആയില്യ നക്ഷത്രം അത്യുത്തമം എന്ന് ഒരു സീക്വൻസിൽ ദിഗംബരൻ പറയുന്നുണ്ട്. അമാവാസി നാളിൽ ഇങ്ങനൊരു ജാതകമുള്ള വ്യക്തിയുടെ ശരീരം കിട്ടിയാൽ ദിഗംബരന് പണി എളുപ്പമാകും. ഇതുകൊണ്ടാണ് ഫസ്റ്റ് പോയിന്റിൽ ദിഗംബരൻ ചെയ്യുന്ന ബ്ലാക്ക് മാജിക് പരിപാടി കണ്ടിട്ടും ദിഗംബരൻ അനന്തനെ വെറുതെ വിട്ടത്. ഇത് മാത്രമല്ല, ഭദ്രയും അനന്തനും സ്നേഹിക്കാൻ തുടങ്ങിയത് അറിയുന്നത് കാരണം അനന്തൻ പറഞ്ഞാൽ ഭദ്ര നാഗമാണിക്യമെടുക്കാൻ മനസ്സും വിരലും തരുമെന്ന് ദിഗംബരന് നന്നായി അറിയാം. എന്റെ മനസ്സും എന്റെ വിരലും തൊട്ടാലേ നാഗമാണിക്യം കാണാനാവൂ എന്ന് ഭദ്ര ഒരു സീനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദിഗംബരൻ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ അനന്തന്റെ ശരീരം കൺട്രോളിൽ വരുത്തുന്നത്. ദ ക്ലൈമാക്സ്. ദിഗംബരനെ തളക്കാൻ പല വഴികളുമുണ്ട്. അനന്തൻ എണ്ണത്തോടിയിൽ മുങ്ങിക്കിടന്നാൽ പിന്നെ ദിഗംബരന് അനന്തന്റെ ശരീരം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദിഗംബരന് ശക്തികളെല്ലാം കിട്ടുന്നത് അയാളുടെ ബ്രഹ്മചര്യം കൊണ്ടാണ്. ആ ശക്തികളെല്ലാം നഷ്ടപ്പെടാൻ അയാളുടെ വിർജിനിറ്റി നഷ്ടപ്പെട്ടാൽ മതി. അതുകൊണ്ടാണ് ഭാമ ദിഗംബരൻ അനന്തന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന സമയത്ത് ദിഗംബരന്റെ ബോഡി ഉപയോഗിച്ച് അയാളുടെ വിർജിനിറ്റി നഷ്ടപ്പെടുത്തുന്നത്. അങ്ങനെ അനന്തൻ എണ്ണത്തോണിയിൽ വീഴുന്നതോടെ അനന്തൻ നോർമലായി. അതുപോലെ തന്നെ ദിഗംബരന്റെ പരകായ പ്രവേശ സിദ്ധി പോലെയുള്ള പല ശക്തികളും നഷ്ടപ്പെടുന്നു. പക്ഷേ 420 സെക്കൻഡ് ബാക്കിയുണ്ട്. അതിനുള്ളിൽ ഭദ്രയെ വെച്ച് നാഗമാണിക്യം കൈക്കലാക്കണം. എന്നാൽ ഈ പ്ലാൻ പൊളിച്ചുകൊടുത്ത് അനന്തനും ഭദ്രയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാലും ദിഗംബരന് പിന്നെയും കുറെ മാർഷ്യൽ ആർട്സ് അറിയുന്നത് കാരണം ചെമ്പന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയെങ്കിലും ചെമ്പൻ ഫോക്കസ് ചെയ്തത് ദിഗംബരന്റെ വലത്തേക്കാലിന്റെ തള്ളവിരലാണ്. അതിലാണ് ദിഗംബരന്റെ മെയിൻ ശക്തിയിരിക്കുന്നത്, ആ തള്ളവിരലിലുള്ള മോതിരം. അതുകൊണ്ട് ഒരാളെ ചവിട്ടിയാൽ സ്പോട്ടിൽ മരിക്കും. ഇതറിയാവുന്നത് കാരണം ചെമ്പനെ ചവിട്ടാൻ ദിഗംബരൻ ചാടുന്ന സമയത്ത് ദിഗംബരന്റെ വലത്തേക്കാലിന്റെ തള്ളവിരൽ ചെമ്പൻ വെട്ടുന്നു. അമാവാസി നാളിൽ 420 സെക്കൻഡിൽ ദിഗംബരന് നാഗമാണിക്യം സ്വന്തമാക്കാൻ സാധിച്ചില്ല. ദിഗംബരന്റെ വിർജിനിറ്റിയും നഷ്ടപ്പെട്ടു. വലത്തേക്കാലിലെ തള്ളവിരൽ മുറിച്ചു മാറ്റിയതോടെ ഇനി ആ മോതിരത്തിന്റെ ശക്തിയും കിട്ടില്ല. ഇനി അയാളെ കൊണ്ട് പഴയ പോലെ ഒന്നും ചെയ്യാനാവില്ല. അവസാനം കണ്ണ് നഷ്ടപ്പെട്ടപ്പോൾ ദിഗംബരന് എല്ലാം അവസാനിച്ച മട്ടായി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ സിനിമയുടെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും താഴെ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.